യഹ്യാസിൻവറിനെ മാളത്തിൽ കയറി തീർത്തത് ഇസ്രയേലിന്റെ ബിസ്ലാമജ് ബ്രിഗേഡാണ്. സിൻവാറിന്റെ ഒരു മണ്ടത്തരമാണ് യുദ്ധക്കിറുക്കന്റെ ജീവൻ എടുക്കാൻ ഇസ്രയേലിന് പഴുതുണ്ടാക്കി കൊടുത്തത്. സിൻവാറിനെ കൊലപ്പെടുത്താൻ ഇസ്രയേലിട്ട പദ്ധതികളുടെ കൂടുതൽ വിവരങ്ങളാണ് പുറത്തേക്ക് വരുന്നത്. ഇൻഫൻട്രി കോർപ്പ് സ്ക്വാഡ് കമാൻഡർ, പ്ലാറ്റൂൺ സർജന്റ് എന്നിവർക്ക് പരിശീലനം നൽകുന്ന ഇസ്രയേൽ പ്രതിരോധ സേനയുടെ ഭാഗമാണ് ബിസ്ലാമജ് ബ്രിഗേഡ്. 1974 ഇത് സ്ഥാപിതമായത്. യുദ്ധകാലങ്ങളിൽ ഇവർ പ്രതിരോധ സേനയായി പ്രവർത്തിക്കും. 3 ബേസുകളുള്ള ഇവർ യുദ്ധസമയത്ത് ബിസ്ലാമജ് എന്ന ഇൻഫൻട്രി ബ്രിഗേഡ് രൂപീകരിക്കുന്നത്. ഇസ്രയേലിനിപ്പോൾ വീണ്ടും പണി കൂടിയിരിക്കുകയാണ്. അടുത്ത തലവൻ ഉയർത്തെഴുന്നേറ്റിട്ടുണ്ട്. ഹമാസിന്റെ തലവനായി യഹ്യാസിൻവർ കൊല്ലപ്പെട്ടതിന് പിന്നാലെ ഇപ്പോൾ വിദേശകാര്യ വിഭാഗം തലവൻ ഖാലിദ് മിഷേൽ പുതിയ തലവനാകും എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട്. ഖത്തറിൽ കഴിയുന്ന ഖാലിദിനെ നേതാവാക്കാതെ മറ്റു വഴിയില്ലാത്ത അവസ്ഥ വന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഹമാസ് തങ്ങളുടെ നേതാവായി ഖാലിദിനെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതായത് ഗാസയിലുള്ള ഒരു നേതാക്കളെയും ഇപ്പോൾ തലവനായി കൊണ്ടുവരാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെയാണ് ഗാസയ്ക്ക് പുറത്ത് എന്നാൽ വിദേശത്ത് സുരക്ഷിതനായി കഴിയുന്ന ഒരാളെ തലവനായി പ്രഖ്യാപിക്കണം എന്നുള്ള നീക്കം നടന്നത്. അതുകൊണ്ട് തന്നെയാണ് ഖാലിദിന് ഇപ്പോൾ നറുക്ക് വീണിരിക്കുന്നതും. ഖാലിദ് അങ്ങനെ ഗാസയിൽ വരാറുള്ള ആളല്ല. 1-2 തവണ മാത്രമാണ് ഖാലിദ് മിഷേൽ ഇവിടെ എത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ മറ്റൊരിടത്തിരുന്നുകൊണ്ട് പലസ്തീനിലെ, അതായത് ഗാസയിലെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കാൻ കഴിയുന്ന ആളാണ് ഖാലിദെന്ന് ബോധ്യപ്പെട്ടത് കൊണ്ടാണ് ഖാലിദിനെ ഇപ്പോൾ തലവനായി പ്രഖ്യാപിച്ചിരിക്കുന്നത്. മിഷേലിനെ ആക്ടിംഗ് തലവനായി തെരഞ്ഞെടുത്തതായി ലെബനൻ മാധ്യമമായ LBCI ന്യൂസ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ജോർദാൻ നിയന്ത്രണത്തിലായിരുന്ന വെസ്റ്റ് ബാങ്കിലെ സിൽവാദിലാണ് 1956 മിഷേൽ ജനിച്ചത്. ഒരു സാധാരണ കർഷകന്റെ മകനാണ് മിഷേൽ. അബ്ദുൾ ഖാദിർ മിഷേലായിരുന്നു പിതാവ്. 1936-39 കാലങ്ങളിലെ അറബ് പ്രക്ഷോഭത്തിൽ പലസ്തീൻ ഗറില്ല നേതാവ് അബ്ദുൾ ഖാദിർ അൽ ഹുസൈനിക്കൊപ്പം ഖാലിദിന്റെ പിതാവ് പ്രവർത്തിച്ചിട്ടുണ്ട്. ജീവിതത്തിന്റെ ഭൂരിഭാഗവും ഖാലിദ് മിഷേല് ഗാസയ്ക്ക് പുറത്തായിരുന്നു. കുവൈറ്റ്, ജോർദാൻ, സിറിയ എന്നിവിടങ്ങളിൽ താമസമായിരുന്നു. പിന്നീട് ദോഹയ്ക്കും കെയ്റോയ്ക്കും ഇടയിലായി. അറബ് ലോകത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ പ്രവാസ ജീവിതം നയിക്കുന്നുവെന്ന കാരണത്താൽ ഖാലിദ് ഹമാസിന്റെ ബാഹ്യ നേതൃത്വത്തിന്റെ ഭാഗമായാണ് കണക്കാക്കപ്പെടുന്നത്. ഗാസ ആസ്ഥാനമായുള്ള മറ്റ് ഹമാസ് നേതാക്കൾക്കുള്ള യാത്രാ നിയന്ത്രണങ്ങളില്ലാതെ അന്താരാഷ്ട്ര തലത്തിൽ ഗ്രൂപ്പിനെ പ്രതിനിധീകരിക്കുക എന്നതായിരുന്നു ഖാലിദിന്റെ ദൗത്യം. 2017 ഇസ്മയിൽ ഹനിയ ചുമതലയേറ്റപ്പോൾ മിഷേൽ സംഘടനയുടെ പൊളിറ്റ് ബ്യൂറോ സ്ഥാനം ഒഴിയുകയാണ് ഉണ്ടായത്. മിഷേലിന്റെ നേതൃത്വ കാലയളവിൽ ആഭ്യന്തര സംഘർഷങ്ങളും നടന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് പലസ്തീൻ അതോറിറ്റിയുമായുള്ള അനുരഞ്ജന ശ്രമങ്ങളും ഗാസ ആസ്ഥാനമായുള്ള ഹമാസ് നേതൃത്വവുമായുള്ള അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായി. ഇസ്രയേലിന്റെ നാശത്തിന് ആഹ്വാനം ചെയ്യുന്ന ഹമാസിന്റെ 1988 ചാർട്ടറിന് അനുസൃതമായി ഇസ്രയേലുമായുള്ള സ്ഥിരമായ സമാധാന ഉടമ്പടി മിഷേൽ നിരസിച്ചിരുന്നു. എന്നിരുന്നാലും ദീർഘകാല വെടിനിർത്തലിന് പകരമായി വെസ്റ്റ് ബാങ്ക്, ഗാസ മുനമ്പ്, കിഴക്കൻ ജെറുസലേം എന്നിവിടങ്ങളിൽ പലസ്തീൻ രാഷ്ട്രം അംഗീകരിക്കാമെന്ന് മിഷേൽ സൂചിപ്പിച്ചു. ഇതിനോട് ഹമാസ് നേതൃനിരയിൽ പലർക്കും എതിർപ്പുണ്ടായിരുന്നു. സിറിയൻ പ്രസിഡന്റ് ബഷാറുൽ അസദിനെതിരായ പ്രക്ഷോഭത്തിന് പിന്തുണ അറിയിച്ചതിനാൽ ഇറാനുമായി മിഷേലിന് അത്ര നല്ല ബന്ധമായിരുന്നില്ല.